ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള പി എസ് സി 2024 മാർച്ച് മാസത്തിൽ നടത്തുന്ന എക്സാം കലണ്ടർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള നിരവധി തസ്തികകളിലേക്കാണ് ഇപ്പോൾ കേരള പി എസ് സി എക്സാം മാർച്ച് മാസത്തിൽ നടത്തുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്ന എക്സാമുകൾ എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കണം ആദ്യം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മാർച്ച് മാസത്തെ എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ. കൺഫർമേഷൻ കൊടുക്കേണ്ടത് ഇപ്പോൾ ആക്റ്റീവാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ. 10/1/2024 വരെ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ കഴിയുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുന്നതല്ല. അപ്പോൾ താല്പര്യം ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തത് തീർച്ചയായും നിങ്ങൾ താഴെ ഇതിൻ്റെ PDF കൊടുക്കുന്നുണ്ട്, ഈ എക്സാം കലണ്ടറിൻ്റെ. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കൺഫർമേഷൻ കൊടുക്കാവും. നിങ്ങളുടെ 1 ടൈം പ്രൊഫൈലിലും ഇതിൻ്റെ കൺഫർമേഷൻ ഡീറ്റെയിൽസ് ഒന്നുണ്ടാവും. നമുക്ക് ഏതെല്ലാം എക്സാമുകളാണ്, ഏകദേശം 34 എക്സാമുകളാണ് കേരള പി എസ് സി മാർച്ച് മാസത്തിൽ നടത്തുന്നത്. ഏതെല്ലാം പ്രധാനപ്പെട്ട എക്സാമുകളാണ് മാർച്ച് മാസത്തിൽ നടത്തുന്നത് നോക്കാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പി എസ് സി മാർച്ച് മാസത്തിൽ നടത്തുന്ന എക്സാം കലണ്ടർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 193/2023 കാറ്റഗറി നമ്പറിൽ ബോയിലർ അറ്റൻഡൻ്റ് എക്സാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് 13/3/2024 എക്സാം നടക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് 28/2/2024 മുതൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ സ്റ്റെവാർഡ് ഒഴിവിലേക്ക് 13/3 എക്സാം നടക്കുന്നത്. പിന്നെ ഡ്രൈവർക്കം മെക്കാനിക് അതൊക്കെ 0008/2023, അത് ഈ 2023 വിളിച്ച നോട്ടിഫിക്കേഷനാണ് അധികം. അത് നടക്കുന്നത് 13/3. പിന്നെ 14/3 നടക്കുന്നത് 136/2023 കാറ്റഗറി നമ്പറിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ വിഭാഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. പിന്നെ 331/2023 പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ 14/3/2024 എക്സാം. ഇതിലേക്ക് 29/2 മുതൽ നിങ്ങൾക്ക് എന്ത് ഇതിൻ്റെ ഓൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ കോമൺ ടെസ്റ്റാണ് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ 196/2023 അതുപോലെ 468/2023 എല്ലാം നടക്കുന്നത്. വിവിധ ജില്ലകളിലായിട്ട് നടത്തുന്ന എക്സാം 15/3/2024. പിന്നെ 336/2023 അതുപോലെ തന്നെ 350/2023 നടക്കുന്നത് 16/3. അത് കഴിഞ്ഞ് പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ 358/2023 അത് 20/3/2024 എക്സാം നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 386/2023 അസിസ്റ്റൻറ്റ് പ്രൊഫസർ തന്നെയാണ്, 20/3/2024. പിന്നെ വരുന്നത് 344/2023 അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ 20/3/2024. 354/2023 നടക്കുന്നത് 23 തന്നെയാണ്. അതുപോലെ 355/2023 356/2023 അതുപോലെ 357/2023 ഒക്കെ നടക്കുന്നത് 23 അതിൻ്റെ എക്സാം നടക്കുന്നത്. അതുപോലെ പിന്നെ നടക്കുന്നത് 334/2023 നടക്കുന്നുണ്ട്, അത് 23 തന്നെയാണ്. പിന്നെ 349/385 അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, അതിലും 23 എക്സാം നടക്കുന്നത്. കോമൺ ടെസ്റ്റാണ് നടക്കുന്നത്. പിന്നെ 341/2023 നടക്കുന്നത് നിങ്ങൾക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. പിന്നെ 394/2023 395/396/397 സ്റ്റേറ്റ് വൈഡാണ് നടക്കുന്നത്. ഒക്കെ 21/3/2024 എക്സാം നടക്കുന്നത്. പിന്നെ 345/2023 അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, അതിലേക്കും 21/3/2024 എക്സാം നടക്കുന്നുണ്ട്. പിന്നെ 348/2023 അതുപോലെ 347 അസിസ്റ്റൻറ്റ് പ്രൊഫസർ തന്നെയാണ്, 362. പിന്നെ 346/361 23/3 എക്സാം നടക്കുന്നത്. അപ്പോൾ ഇത്രയും എക്സാമുകളാണ് ഇപ്പോൾ കേരള പി എസ് സി 2024 മാർച്ച് മാസത്തിൽ നടത്തുന്ന എക്സാമുകൾ. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ 1 ടൈം പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ അപ്ലൈ ചെയ്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ 1 ടൈം പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കൺഫർമേഷൻ കൊടുക്കാൻ മറക്കാതിരിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.